നമസ്കാരം. നാളികേരത്തിൻ്റെ കാമ്പുണക്കിയാണ് കൊപ്ര ഉണ്ടാക്കുന്നത്. കൊപ്ര, വെളിച്ചെണ്ണ, തേങ്ങാപ്പിണ്ണാക്ക് എന്നിവ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങളാണ്. കൊപ്രയുടെയും പിണ്ണാക്കിൻ്റെയും ഗുണനിലവാരം കാമ്പുണക്കുന്ന രീതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിയായി ഉണങ്ങാത്ത കൊപ്രയിൽ ചിലതരം പൂപ്പൽ വളരാൻ ഇടയുണ്ട്. മഞ്ഞ കലർന്ന പച്ച നിറത്തോടെയുള്ള അസ്പെർഗില്ലസ് ഫ്ലേവസ് എന്ന പൂപ്പലും മറ്റു അഫ്ലോടോക്സിൻ പൂപ്പലുകളും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ എഫ്ലോടോക്സിൻ പൂപ്പലുകളുടെ ബാധ ഏൽക്കാത്ത വിധം നാളികേര കാമ്പുണക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളികേരം കൊപ്രയാക്കുന്ന പ്രക്രിയയിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. സംസ്കരണ പ്രക്രിയ ശരിയായില്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ലഭ്യത കുറയുകയും എഫ്ലോടോക്സിൻ ബാധയും ഉണ്ടാകാം. കൂടുതൽ കൊപ്ര ഉൽപ്പാദനവും ചെറുകിട ഉൽപ്പാദകരാണ് നടത്തുന്നത്. വെയിലത്തുണക്കലും പുക കൊള്ളിക്കലുമാണ് പ്രധാനമായിട്ടും പിന്തുടരുന്നത്. അപൂർവമായി ചൂടുവായു ഉപയോഗിച്ചും ഉണക്കിപ്പോരുന്നു. വിളവെടുപ്പിനും കൊപ്ര വിപണനത്തിനും ഇടയിൽ സംസ്കരണത്തിൽ അനേകം ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഈർപ്പത്തിൻ്റെ അളവ് 50% നിന്നും 6% കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനത്തിൻ്റെ മികവിനെ സാരമായി ബാധിക്കുന്നത്. എഫ്ലോടോക്സിൻ ഇല്ലാത്ത കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൂർണ്ണമായും വിളഞ്ഞ തേങ്ങകൾ മാത്രം വിളവെടുക്കുക. പച്ച തേങ്ങ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പൊതിക്കാത്ത തേങ്ങ സംസ്കരിക്കുന്ന വ്യവസായശാലയിൽ നല്ല കൊപ്രയ്ക്കുള്ള മൂത്ത തേങ്ങകൾ വേർതിരിക്കും. മൂക്കാത്ത തേങ്ങയിൽ നിന്നുള്ള കൊപ്ര ഒരിക്കലും നല്ല കൊപ്രയുമായിട്ട് മിക്സ് ചെയ്യല്ല. കൊപ്രയ്ക്കായി തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉടനെ ഉണങ്ങി തുടങ്ങാൻ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഉണങ്ങി തുടങ്ങാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ പൂപ്പൽ ഉണ്ടാവും. പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും വെയിലത്ത് ഉണങ്ങാനുള്ള സാഹചര്യം തുടരാൻ ഇടയുണ്ടെങ്കിൽ പൂപ്പൽ ബാധ തടയുന്ന വസ്തുക്കൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. വെയിലത്തുണക്കുമ്പോൾ ആവശ്യത്തിന് വൃത്തി ഉറപ്പുവരുത്തണം. കാമ്പിൽ മണ്ണോ മറ്റ് മാലിന്യങ്ങളോ കലരാതിരിക്കാൻ നേരിട്ട് മണ്ണിലിടുന്നതിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് തേങ്ങ ഉണക്കണം. എളുപ്പം കൈകാര്യം ചെയ്യാവുന്നതും എടുത്തു മാറ്റാവുന്നതുമായ പ്ലാസ്റ്റിക് ഷീറ്റ് മഴയും മഞ്ഞും കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വായുസഞ്ചാരവും ചൂട് ഏൽക്കാത്ത വിധമാകാൻ ശ്രദ്ധിക്കുക. 4-5 ദിവസത്തെ നല്ല വെയിൽ കൊണ്ടാൽ ഈർപ്പത്തിൻ്റെ അളവ് 6% തീരും. പുക, മറ്റ് ഉണക്ക ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ആദ്യ 16 മണിക്കൂറുകളിൽ ഊഷ്മാവ് 35°C 50°C വരെ ക്രമീകരിക്കണം. തുടർന്ന് ഈർപ്പത്തിൻ്റെ അളവ് 6% ആകുന്നതുവരെ 50°C നിലനിർത്തണം. നാളികേരം പൊട്ടിച്ച 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണങ്ങൽ പ്രക്രിയ ആരംഭിക്കണം എന്നതാണ് സുപ്രധാന കാര്യം. ഇല്ലെങ്കിൽ പൂപ്പൽ ബാധിക്കാൻ ഇടയാവും. കൊപ്ര എടുത്ത് ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ വെച്ച് അമർത്തി നോക്കുമ്പോൾ കാമ്പിൻ്റെ വെളുത്ത ഭാഗം തള്ളവിരലിൽ ഒട്ടുന്നില്ലെങ്കിൽ 6% ഈർപ്പമായി എന്ന് കണക്കാക്കാം.